പതിനൊന്ന് മാസത്തിന് ശേഷം ഒരു മാസക്കാലം ഇങ്ങനെ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് കുറെ ഉയർന്ന ഗുണങ്ങൾ നിങ്ങളിലേക്ക് ഉണ്ടാക്കിയെടുക്കണം. ഒരുപാട് ഗുണങ്ങൾ ഈ നോമ്പ് കൊണ്ടുണ്ട്. അയൽ സംസ്ഥാനങ്ങളിലും അയൽ രാജ്യങ്ങളിലുമുള്ള മനുഷ്യരെന്ന രൂപത്തിൽ ആരെല്ലാം കഷ്ടപ്പെടുന്നുണ്ടോ ആ കഷ്ടപ്പാടിന്റെ ഒരു വേദന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആത്മാവെന്താണെന്ന് ആ ജനങ്ങൾ താങ്കളോട് ചോദിക്കും. നബിയെ താങ്കൾ അവരോട് പറയുന്ന ഭാഗത്തുനിന്നുള്ളതാണ്, അതൊരു മനുഷ്യ നിർമ്മിതിയല്ല. എന്നിലും നിങ്ങളുടെ ഈ ശരീരത്തിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് ആത്മാവ്. ആ ആത്മാവ് നമുക്ക് കൃത്യമായ ശാന്തി ലഭിക്കുകയുള്ളൂ. എല്ലാ മതത്തിലും ആഗ്രഹിക്കുന്നത് ക്രൈസ്തവരും പറയുന്ന ആത്മാവിന് ശാന്തി ലഭിക്കാൻ വേണ്ടിയാണ്. ഇറക്കി വെച്ചില്ലേ, അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ പോലെ ഒരു വിഭാഗം ജനങ്ങൾ നിങ്ങളുടെ അടുക്കലുണ്ട്. ജനങ്ങൾക്ക് അവരെ കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടാകില്ല. നാലാമത്തെ ജനം ആരാമെന്നറിയുമോ? തന്നെ ഉണ്ടായിരിക്കും. അവരുടെ ശരീരം നോക്കാതെ, അവരുടെ സമയം നോക്കാതെ, അവരുടെ സമ്പത്ത് നോക്കാതെ ജനങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പാടുപെടുന്നവരായിരിക്കും അവർ. അതുകൊണ്ടാണ് അവരെന്നും മധുരമാണ്. അവരിൽപ്പെട്ട ഒരാളായിട്ട് നിങ്ങൾ മാറണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ലോകത്ത് മോക്ഷവും ഈ ലോകത്ത് സന്തോഷവും നാളെ പാരിസ്ഥിതിക ലോകത്ത് മോക്ഷവും ലഭിക്കാൻ സാധിക്കുകയുള്ളൂ. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് ഈ നാല് വിഭാഗം ജനങ്ങൾ നമ്മളുണ്ട്. ചിന്തിച്ചു നോക്ക്, ഞാൻ ഏത് വിഭാഗത്തിൽ പെടുന്നു? എന്നെ കൊണ്ട് ആർക്കാണ് ഉപകാരമുള്ളത്? എന്നെ കൊണ്ട് എന്റെ മാതാവിന് ഉപകാരമുണ്ടോ? എന്റെ സഹോദരന്മാർക്ക് ഉപകാരമുണ്ടോ? എന്റെ സഹോദരിക്ക് ഉപകാരമുണ്ടോ? എന്റെ സഹോദര പുത്രന്മാർക്ക് ഉപകാരമുണ്ടോ? രാജ്യകാർക്ക് ഉപകാരമുണ്ടോ? അയൽവാസികൾക്കുണ്ടോ? അങ്ങനെ എന്നെ കൊണ്ട് ഒരാൾക്കും ഉപകാരമില്ലാത്തവരാണെങ്കിൽ നീ ആ കല്ലിൽ കരുതൽ ആ കരിങ്കൽ പ്രതിമ മാത്രം. ആ പ്രതിമ കൊണ്ട് നിനക്കും ഉപകാരമില്ല. നീ സമ്പാദിച്ച സമ്പത്ത് കൊണ്ട് നിനക്ക് ഒരു ഉപകാരവും സമ്പാദിക്കാൻ പോകുന്നില്ല. പക്ഷേ ജനങ്ങൾക്ക് നിനക്കും ഒരേ സമയം ജനങ്ങളുടെ അടുത്ത് നീ നിൽക്കുന്നു. ജനങ്ങളിൽ നിന്ന് കിട്ടുന്നതെല്ലാം നീ വാങ്ങിയെടുക്കുന്നു. അവരിൽ നിന്നും നീ നിന്റെ അവകാശങ്ങൾ ഇവിടെ